നമസ്കാരം. മാഡിസ് ലാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പുഴ ഉദ്യാനവും മലമ്പുഴ ഡാമും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മലമ്പുഴ ഉദ്യാനം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വാഹനങ്ങൾ യഥേഷ്ടം ലഭ്യമാണ്. എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്നത് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ പ്രവേശന കവാടത്തിനരികിൽ തന്നെയാണ്. രാവിലെ 8 മണി മുതൽ ഉദ്യാനത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. പ്രവേശന നിരക്ക് ഒരാൾക്ക് 30 രൂപ. മനോഹരമായി അലങ്കരിച്ച പൂന്തോട്ടങ്ങളും പുൽത്തകിടിയും പനകളും എല്ലാം കൊണ്ട് ഉദ്യാനം സുന്ദരിയായിരിക്കുന്നു. ഉദ്യാനത്തിനകത്തെ കാഴ്ചകൾ മുകളിൽ നിന്നും ഭംഗിയോടെ കാണുന്നതിന് വേണ്ടി റോപ്പ് വേ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നത് രാവിലെ ആയതിനാൽ സന്ദർശകർ വരുന്നതേ ഉള്ളൂ. ഉദ്യാനത്തിനകത്ത് നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് മലമ്പുഴ ഡാമിനകത്ത് നിന്നും അധികമായി വരുന്ന ജലം ഒഴുക്കിവിടുന്നതാണ്. ഈ ജലം കനാലുകൾ വഴി കൃഷിയിടങ്ങളിലേക്കും മറ്റുമായി എത്തിച്ചേരുന്നു. ഈ കാണുന്നത് അണക്കെട്ടിന് മുകളിലേക്ക് കയറി ചെല്ലുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർകേസാണ്. ഇത് ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഉദ്യാനം മൂടിപിടിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു തൂക്കുപാലത്തിന് മുകളിലേക്കാണ്. മലമ്പുഴ ഡാമിൻ്റെ പ്രധാന ഷട്ടറുകളിൽ നിന്നും ഒഴുകി വരുന്ന ജലത്തിന് കുറുകയായി നിർമ്മിച്ചിരിക്കുന്ന തൂക്കുപാലം, നൂൽപാലം എന്നും ഇത് അറിയപ്പെടുന്നു. ഇവിടെ നിന്നും കുറച്ച് മാറി ഇതേപോലെ ഒരെണ്ണം കൂടിയുണ്ട്. കുറച്ച് ദൂരതായി കാണുന്നതാണ് ഇതുപോലുള്ള മറ്റൊരു തൂക്കുപാലം.
ഷട്ടറുകളെല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. തൂക്കുപാലത്തിന് മുകളിൽ നിന്നും നമുക്ക് ഷട്ടറുകൾ വളരെ ഭംഗിയായി കാണുവാൻ സാധിക്കും. തൂക്കുപാലം ഇറങ്ങി നേരെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് പോയാൽ നമുക്ക് ബോട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് ബോട്ടിംഗ് സെന്ററിലേക്കുള്ള വഴി. ഈ വഴിയിൽ തന്നെയാണ് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച മലമ്പുഴ യക്ഷിയും സ്ഥിതി ചെയ്യുന്നത്. ഒരു നായ സുഖമായി കിടന്നുറങ്ങുന്നു. ഇവിടെയാണ് ബോട്ടിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ബോട്ടിങ്ങിനായി വരുന്നവർക്കുള്ള ടിക്കറ്റ് നിരക്കും മറ്റും ഇവിടെ ബോർഡ് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപകരിക്കും. ഇത് ഡാമിന് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർകേസിനടുത്തേക്കുള്ള വഴിയാണ്. മറ്റെല്ലാ സ്റ്റെയർകേസുകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റെയർകേസ് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. സഞ്ചാരികൾ കുറവായതായിരിക്കാം കാരണം. കുത്തനെയുള്ള സ്റ്റെയർകേസ് ആയതുകൊണ്ട് തന്നെ കയറുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ സുരക്ഷയ്ക്കായി കൈവരികളും മറ്റും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായി നമുക്ക് മുകളിലേക്ക് കയറി ചെല്ലാം. ഡാമിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനുണ്ട്. അവിടെ നിന്നും വലത്തോട്ട് പോകുന്നതിന് നമുക്ക് അനുവാദമില്ല. ഇടത്തോട്ട് മാത്രമേ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്റ്റെയർകേസ് കയറി ഇടത്തോട്ട് തിരിഞ്ഞ് നമുക്ക് നടക്കുമ്പോൾ വലതുഭാഗത്തായി ഡാമിൻ്റെ റിസർവോയറും ഇടതുഭാഗത്തായി മലമ്പുഴ ഉദ്യാനവും നമുക്ക് കാണുവാൻ സാധിക്കും. ഡാമിന് മുകളിൽ നിന്നുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമാണ്. ജലാശയത്തിനകത്ത് അപ്പോൾ ദൂരെയായി കാണുന്ന ചെറു ദ്വീപുകളും മറ്റും.
ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെയാണ് മലമ്പുഴ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1949 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് 1955 പൂർത്തീകരിച്ചതാണ് മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ രണ്ടാം സ്ഥാനമാണ് മലമ്പുഴ അണക്കെട്ടിനുള്ളത്. പ്രധാനമായും ജലസേചന ആവശ്യമാണ് മലമ്പുഴ ഡാം വഴി നിർവഹിച്ചു പോരുന്നത്. ഇത് ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനുള്ള സംവിധാനമാണ് എന്ന് തോന്നുന്നു. കൂടുതലായി ഇതിനെക്കുറിച്ച് അറിയുന്നവർ കമൻ്റ് ചെയ്യുക. ഇത് ഡാമിൻ്റെ പ്രധാന ഷട്ടറുകൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ACP പാനൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഗത്താണ് ഡാമിൻ്റെ പേരും മറ്റും എഴുതി വച്ചിരിക്കുന്നത്. കാലപ്പഴക്കം കാരണം പാനലുകളെല്ലാം ഇളകി വീണിരിക്കുകയാണ്. ബോർഡിനകത്തെ എഴുത്തുകളെല്ലാം അപൂർണമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ എംബ്ലവും മറ്റും അതിൽ കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ കടന്നു വന്ന തൂക്കുപാലമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡാമിന് മുകളിൽ നിന്നുള്ള മലമ്പുഴ ഉദ്യാനത്തിൻ്റെ കാഴ്ചകളാണ്. അങ്ങ് ദൂരെയായി സ്ഥിതി ചെയ്യുന്ന മലകളുടെ പശ്ചാത്തലത്തിൽ മലമ്പുഴ ഉദ്യാനം കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. കേവലം 30 രൂപ മാത്രം നൽകിക്കൊണ്ട് നമുക്ക് ഇത്രയും വിശാലമായ ഉദ്യാനവും മലമ്പുഴ ഡാമും സന്ദർശിക്കുവാൻ സാധിക്കും.
റിസർവയറിനകത്തായി അങ്ങ് ദൂരെയായി കാണുന്നു കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ. മലമ്പുഴ ഉദ്യാനത്തിലെയും ഡാമിലെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു.